ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി വിഷസ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിയിൽ ഇങ്ങനെ ചിക്കൻ ചുട്ടെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 kg ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേണ്ടവർക്ക് ഇത് വലിയ പീസസായിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon കുരുമുളക് പൊടി, 2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/10 ചെറിയുള്ളി ചെറുതായി ഗ്രേറ്റ് ചെയ്തത്. നമ്മൾ ചിക്കൻ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് നന്നായി എല്ലായിടത്തേക്കും എല്ലാം മിക്സ് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ചുട്ടെടുക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ നമ്മളിവിടെ മൺചട്ടി എടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും എണ്ണ ആക്കിയിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വാൻഡില ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. നമ്മളത് അടുപ്പത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നല്ല നമുക്കിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഒന്ന് വെക്കാൻ വയ്ക്കുള്ളൂ. നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നേരെ വെച്ചെടുക്കാം. ചട്ടി കാണാത്ത രീതിയിൽ തന്നെ ആവണം നമ്മളിത് വെക്കുന്നത്. ഇല്ലെങ്കിൽ ചട്ടിയിൽ തട്ടി ചിക്കൻ കരിയാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ കുറച്ച് അധിക നേരം അടുപ്പത്ത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായി വാൻഡല വെച്ച് കൊടുക്കുക തന്നെ വേണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ വാൻഡല അതേ ഷേപ്പ് തന്നെ നിൽക്കുന്നത്. നമുക്കിതിങ്ങനെ കുറച്ചിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് കൈ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മേലെ കൂടെയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ചട്ടിയുടെ മേലെ ഒരു 2 മടക്കിൽ വാൻഡല വെച്ചിട്ട് നന്നായി ഒന്ന് മൂടിക്കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി കവർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലായിടവും കവർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ്റെ മേലെ വെക്കാനുള്ള പാത്രത്തിൽ കുറച്ച് കനലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊരു മൺപാത്രത്തിൽ തന്നെയാണ് കനലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മേലെയും താഴെയും ഒരുപോലെ വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേലെയും കനലിട്ട് കൊടുക്കുന്നത്. നല്ലുള്ളൂ മേലൊക്കെ നന്നായി വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ മേലെ ഇനി മൈദമാവ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ആവി കിടന്നിട്ടാണ് വേവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദമാവ് വെച്ചിട്ട് നല്ല ടൈറ്റായി സീൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിനെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നേരത്തെ കനൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ഒട്ടിപ്പിടിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ആവി പോവുള്ളൂ. നമുക്കിതിനൊരു 35 മുതൽ 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒരു 35 മിനിറ്റിന് ശേഷം നമ്മുടെ ചട്ടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ മേലത്തെ കനലൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കനലിൻ്റെ പീസുകളൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ പോകും. നമുക്കിത് സീല് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സീല് പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാ ഈ സൈഡ് ഭാഗത്തെ മാവൊക്കെ കഴിഞ്ഞിരിക്കണു. എന്നാലും ഉള്ളത്തെ ചിക്കൻ നമുക്ക് ഒന്ന് വാൻഡല പൊക്കി നോക്കി നോക്കാം. ചിക്കനിന് അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതാ നല്ല ഡ്രൈ ആയിരിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ അടിയിൽ നല്ലൊരു എണ്ണ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിരിക്കുന്നു. നമുക്കിതിനെ
ഒരു വാണ്ടിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കന് വെള്ളമൊന്നുമില്ലാതെ ആവി കടന്ന് വന്നതുകൊണ്ട് നന്നായി വെന്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങയും സവാളയും വട്ടത്തിലരിഞ്ഞത് കൊണ്ട് നമുക്കിതിന് നന്നായി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതാ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.